നിങ്ങൾക്കുള്ളിലെ നിർബന്ധിതമായ ഒരു പ്രത്യേക താളത്തിൽ നിങ്ങൾ അകപ്പെട്ടാൽ നിങ്ങൾ ഭൂതകാലത്തിൻ്റെ ഒരു ആവർത്തനം മാത്രമായി. നിങ്ങളുടെ വൈകാരിക ചക്രങ്ങളെ തകർക്കുന്നതിനായി ഇത് ലളിതമായ ഉപകരണങ്ങളാണ്, എന്നാൽ കഠിനവുമാണ്. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ സമയം പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇതാണ് മാർഗം. നിങ്ങളുടെ അകക്കാമ്പിൻ്റെ കാര്യത്തിൽ അതെല്ലാം ഒന്നാണ്. എന്നാൽ ശരീരത്തിൻ്റെ കാര്യത്തിൽ, മനസ്സിൻ്റെ കാര്യത്തിൽ, വികാരങ്ങളുടെ കാര്യത്തിൽ, ചുറ്റുമുള്ള ലോകത്തിൻ്റെ കാര്യത്തിൽ, പ്രവൃത്തിയുടെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ മുഴുവൻ പ്രാധാന്യവും ജീവിതത്തിൻ്റെ ഭംഗിയും ജീവിതത്തിൻ്റെ പ്രഭാവവും നിങ്ങൾ ശരിയായ താളം കണ്ടെത്തുന്നതിലാണ്. നിങ്ങളുടെ താളം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പുറം തോടിനെ നോക്കിയാൽ അതിനൊരു പ്രത്യേക താളമുണ്ട്. നിങ്ങൾ കുറച്ചാഴത്തിൽ നോക്കിയാൽ അവിടെ മറ്റൊരു താളമുണ്ട്. പ്രതലത്തിൽ ഒരു താളമുണ്ട്. ആ താളം നിങ്ങളുടെ ജീവിതത്തിലെ മൗലികമായ ആവശ്യങ്ങളും നിർബന്ധ പ്രേരണകളുമായി ആവിഷ്കാരം കണ്ടെത്തുന്നു. കുറച്ചുകൂടി സൂക്ഷ്മമായി നിങ്ങൾ സ്വയം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മാനസികമായൊരു താളമുണ്ടെന്ന്. ദൈനംദിന ജീവിതത്തിൽ നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ നിർബന്ധ പ്രേരണകളുമായി അത് ഒത്തുപോകണമെന്നില്ല. നിങ്ങൾ കൂടുതൽ സംവേദനത്തോടെ നിരീക്ഷിച്ചാൽ വൈകാരികമായ ഒരു താളത്തെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മാനസികമായ താളത്തേക്കാൾ പൂർണ്ണമായും വ്യത്യസ്തമാണ് അത്. കൂടുതൽ സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിച്ചാൽ രസതന്ത്രത്തിൻ്റെ ഒരു പ്രത്യേക താളം കാണാം. അത് മറ്റെല്ലാത്തിനുമുപരി നിങ്ങളുടെ വൈകാരിക താളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടുതൽ അവബോധത്തോടെ നിങ്ങൾ നിരീക്ഷിച്ചാൽ ഊർജത്തിൻ്റെ ഒരു പ്രത്യേക താളം നിങ്ങൾക്ക് കാണാം. ഈ പറഞ്ഞതുമായി ഒന്നും അതിന് ബന്ധമുണ്ടാവണമെന്നില്ല, പക്ഷേ മറ്റെല്ലാത്തിനും കാരണം ഇതാണ്. എന്നാൽ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ നോക്കിയാൽ അവിടെ ഒരു താളവുമില്ല, പൂർണ്ണമായും നിശ്ചലമാണത്. ഒരാളുടെ നിശ്ചലതയെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് അതിൽ മുങ്ങുകയാണ്. എന്നാൽ മറ്റു വശങ്ങൾക്കായി നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഊർജങ്ങൾ, നിങ്ങളുടെ രസതന്ത്രം, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ശരീരം, ആഗ്രഹങ്ങൾ, കൂടാതെ കർമ്മത്തിൻ്റെ താളങ്ങൾ, ഇവയിലെല്ലാം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഭൂതകാലത്തിൻ്റെ ഒരു ആവർത്തനമായി തീരും. നിങ്ങൾക്കുള്ളിലെ നിർബന്ധിതമായൊരു പ്രത്യേക താളത്തിൽ നിങ്ങൾ അകപ്പെട്ടാൽ നിങ്ങൾ ഭൂതകാലത്തിൻ്റെ വീണ്ടും വീണ്ടുമുള്ള ഒരു ആവർത്തനം മാത്രമായിരിക്കും. പുതിയതൊന്നും നിങ്ങളെ സ്പർശിക്കുകയില്ല. അപ്പോൾ ആ താളം കണ്ടെത്താനും കൂടാതെ ബോധപൂർവം ആ താളത്തെ മാറ്റാനും ആ താളത്തെ കൂടുതൽ ആഴമുള്ളതാക്കാനും കൂടുതൽ സങ്കീർണമോ ലളിതമോ ആക്കി മാറ്റാൻ എല്ലാത്തിനുമുപരി ബോധപൂർവം ആ താളത്തെ നിങ്ങൾക്ക് മാറ്റുന്നതിനായി കേടുവന്ന ഒരു ടേപ്പ് റെക്കോർഡർ പോലെ എല്ലാ സമയവും നിങ്ങൾ വീണ്ടും വീണ്ടും അതേ താളം പാടിക്കൊണ്ടിരിക്കാൻ അല്ല. 60 വയസ്സിൽ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ പഴയതുപോലെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളതിൽ സന്തോഷിക്കണ്ടേ? പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടായിരുന്നതെങ്കിൽ അത് നല്ലതല്ല, പക്ഷേ അത് മനസ്സിലാക്കാം. 60 വയസ്സിലും നിങ്ങൾക്ക് അതേ പ്രശ്നമാണ്. 60 വയസ്സിലും നിങ്ങൾ ഒരു കൗമാരക്കാരനാണെങ്കിൽ ഓ, ആർക്കും നിങ്ങളെ
സഹിക്കാൻ കഴിയണമെന്നില്ല അല്ലേ? കൗമാരനക്കാരനെ പോലെ പെരുമാറുന്ന ഒരു 60-കാരനെ ആർക്കും സഹിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ബോധപൂർവം ആ താളത്തെ മാറ്റാനായി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വികാരങ്ങളുടെയും ഊർജത്തിൻ്റെയും ആ താളത്തെ നിങ്ങൾ പൊട്ടിയ ടേപ്പ് റെക്കോർഡർ പോലെയാകും. വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കുള്ളിലെ നിർബന്ധിത പ്രേരണകളുടെ താളത്തെ മറികടക്കാനുള്ള ഏറ്റവും എളുപ്പവും ലളിതവുമായ മാർഗം നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ആദ്യം തന്നെ ചോക്ലേറ്റ് കഴിക്കണം. ഇവിടെ നിങ്ങൾ വേപ്പിലയാണ് ആദ്യം കഴിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമില്ലാത്തത് തന്നെ. നിങ്ങളുടെ വൈകാരിക താളങ്ങളെ മറികടക്കണമെങ്കിൽ എളുപ്പം ചെയ്യാവുന്ന കാര്യം നിങ്ങൾക്ക് ചേർന്നു പോകാൻ കഴിയാത്ത ഒരാളെ കണ്ടെത്തുക, അവരോടൊപ്പം പ്രവർത്തിക്കുക, നിങ്ങളോടൊപ്പം ജോലി ചെയ്യാനായി അവരെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത വ്യക്തിയെ ലളിതമായ ഉപകരണങ്ങളാണിത്. ചിലപ്പോൾ കഠിനമായിരിക്കാം, എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ സമയം പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇതാണ് മാർഗം. കാലത്ത് എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണെന്ന്. അത് ദൈവം നൽകിയ നിയമങ്ങളൊന്നുമല്ല. ഇവയെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നും ഇവയെ ഇഷ്ടപ്പെടരുതെന്നുമുള്ള നിയമങ്ങൾ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്തുവുമായോ ഇഷ്ടമില്ലാത്ത വസ്തുവുമായോ അതിന് ബന്ധമൊന്നുമില്ല. നിങ്ങളിലെ നിർബന്ധിത പ്രേരണകളാണത്. ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നതും ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതും.